നല്ല കറുത്ത മുടി ആഗ്രഹിക്കാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഒരു മുടി നരച്ചതിന് സങ്കടപ്പെടുന്ന പലരും നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേര് മുടി നരച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ മെസ്സേജ് അയക്കാറുണ്ട്. മുടി നരയ്ക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിലരിൽ അകാല നര ഉണ്ടാകാറുണ്ട്, അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണ് മിക്കവാറും. പിന്നെ ഓവറായിട്ടുള്ള സ്ട്രെസ് മൂലവും രോഗങ്ങൾ മൂലമൊക്കെ മുടി നരയ്ക്കാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഇപ്പോൾ ഒരു 35 വയസ്സിലൊക്കെ തന്നെ മുടി നരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്ത മുടി കറുക്കുന്നതിന് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് ഹെയർ ഡൈ ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഇതിലൊക്കെ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഹെയർ സ്ട്രക്ചർ ഗ്രാജുവലി ചേഞ്ച് ആകുകയും മുടിയുടെ തിളക്കവും ഭംഗിയും എല്ലാം മാറുകയും ചെയ്യും. അതുപോലെ ഡ്രൈ ആകുന്നു ഒത്തിരി. ഇപ്പം മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഡൈയിൽ കുറേ കെമിക്കൽസ് ഉണ്ട്. ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നൊരു കാര്യമാണ്. ഹെയർ ഡൈ ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും അത് സ്കാൽപ്പിൽ പുരളാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഹെന്ന ചെയ്യുന്നത് മറ്റൊരു രീതിയാണ്. ഒരുപാട് പേര് ഹെന്ന യൂസ് ചെയ്യാറുണ്ട്. മുടിക്ക് വളരെ നല്ലതാണ്. പക്ഷേ അതിനൊരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആകുന്നു എന്നുള്ളതാണ്. എൻ്റെ മുടി ഒരുവിധം ചുരുണ്ട മുടിയാണ്, അതുപോലെ തന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ട്. പക്ഷേ ഇത്തിരി ഡ്രൈ ആണ് മുടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഡ്രൈ ആയതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കൂടുതൽ ഉപയോഗിക്കാനായിട്ടൊരു മടിയാണ്. ഹെന്ന ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മാസത്തിൽ ഒന്ന് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ പോലും ഗ്രാജുവലി അത് ഡ്രൈ ഹെയർ ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സൊല്യൂഷനാണ് നമ്മുടെ കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഒരു പാക്ക്. നമുക്കറിയാം കാപ്പിപ്പൊടി ഹെന്നയിൽ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എൻ്റെ മുന്നിൽ മുടി തന്നെ ഒന്ന് രണ്ടെണ്ണം നരച്ചിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം ഒരു കാരണവശാലും ഡൈ ഒന്നും എടുത്ത് ചെയ്യരുത് എന്നുള്ളത്. പ്രത്യേകിച്ചും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ മുടി നര കൂടുകയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പരമാവധി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നെ ചെയ്യാനായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ട്, കാര്യം മുടി ഡ്രൈ ആകുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സൊല്യൂഷനാണ് കാപ്പിപ്പൊടി. ഞാൻ കാപ്പിപ്പൊടി യൂസ് ചെയ്തതിന് ശേഷം ആ വെളുത്ത മുടി നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാനോർത്ത് അതിന് പൊഴിഞ്ഞു പോയതാണോ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അവിടെയുണ്ട്. കാര്യം അതിന് നീട്ടം കുറവുള്ളൊരു മുടിയായിരുന്നു, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ഹെയർ ഫോളിക്കിൾസിന്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് നമ്മുടെ ഈ കാപ്പിപ്പൊടി. ഇത് കംപ്ലീറ്റ് നാച്ചുറൽ ആണ്, അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് കുറച്ച് കാപ്പിപ്പൊടി വേണം, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും മാത്രം മതി. അപ്പോൾ കാപ്പിപ്പൊടി നല്ല ഓർഗാനിക് പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അക്കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കണം. കോഫി പൗഡർ എന്തോരം എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ തിക്നെസ്, ലെങ്ത്, അതുപോലെ തന്നെ മുടിയിൽ എന്തോരം പാട്ടിൽ നരച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ മുടി ഫുൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഒരു ഹെയർ പാക്ക് പോലെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് കൂടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതനുസരിച്ച് കൂടുതൽ കൂടിയെടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി ഞാനിവിടെ ഒരു 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം ഒന്ന് പറ്റി കുറുകി വരണം, അതാണ് പാകം. ഇത് നമ്മൾ നന്നായിട്ട് തണുത്ത ശേഷം വേണം മുടിയിൽ തേക്കാനായിട്ട്. അത് പ്രത്യേകം ഓർക്കുക, ചൂടോടുകൂടി ആരും എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യരുത്.